വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ എവിടെയെങ്കിലും റെഡി ആയിട്ട് പുറത്തു പോകാനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പുറത്തു പോകാനായിട്ട് റെഡി ആയി ഇറങ്ങി ഒരു ഹാഫ് ആൻ അവർ വൺ അവർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഫുൾ ഇങ്ങനെ ഡൗൺ ആവും. ഡൗൺ ആവാനല്ല പറയണത്, ശരിക്കും ഞങ്ങൾ പണ്ടൊക്കെ ക്ലാസ്സിൽ പറയും രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് സ്കൂൾ കോളേജിലേക്ക് വരുമ്പോൾ ചാന്ദ്ക തുക്കട, വൈകുന്നേരം വരുമ്പോൾ പാപ്പട്ക തുക്കട എന്ന് അങ്ങനെ. അപ്പൊ നമുക്ക് ആ രാവിലത്തെ ചാന്ദ്ക തുക്കട അങ്ങനെ തന്നെ നിലനിർത്താനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടിപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ മെയിൻ ഒരു നമ്മുടെ ഭംഗിയുടെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത്, പിന്നെ പതിവ് പോലെ അപ്പുറത്തെ വീട്ടിൽ നന്നായിട്ട് പണി നടത്തുന്നുണ്ട്, ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യണത്, ഓൾമോസ്റ്റ് 2 hours ആയി, ആള് നിർത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. നമ്മളില് ഏറ്റവും കൂടുതൽ ഒരു നമ്മളുടെ ഭംഗിയാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് മുടിയാണ്. മുടിയിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മുടി ആദ്യം നിന്ന് നല്ല റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഫ്ലൈ ഓവേഴ്സ് വരും അല്ലെ, മുടി ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് ഒന്ന് നമ്മൾ നന്നായിട്ട് നിയന്ത്രിച്ച് നമ്മൾ മുടി കെട്ടിപ്പോകുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ പറ്റും. അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതുമാതിരി ഒരു സ്പൂലി ബ്രഷ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഹെയർ സ്പ്രേ അടിക്കുക. ഏത് ഹെയർ സ്പ്രേ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലൈ അവേസ് ഒന്ന് നന്നായിട്ട് റെഡിയാക്കി തേൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വൈകുന്നേരം എത്തുന്ന വരെ തന്നെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നിലനിർത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ എസ്പെഷ്യലി വെയിലുള്ള സമയമാണ്, പെട്ടെന്ന് തന്നെ മുല്ലപ്പൂ വാടും. അപ്പോൾ ഈ മുല്ലപ്പൂ വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ അല്ലാത്ത ഫ്ലവേഴ്സ് ഉണ്ട്, ഡാലിയോ അങ്ങനത്തെ എന്തെങ്കിലും, എനിക്ക് പേരറിയില്ല, ഞാനിവിടെ പിക്സ് ഇടാം. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സ് മുല്ലപ്പൂവിൻ്റെ ഒപ്പം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ ഹോളെന്ന് പറഞ്ഞെങ്കിൽ മുല്ലപ്പൂ ഒരു ഉച്ചയാകുമ്പോൾ വാടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ മുല്ലപ്പൂ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മറ്റേ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടല്ലോ ആ ഫ്ലവർ തലയിലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറെൻ്റ്, അതായത് രാവിലെ കാണുന്ന ആ ഒരു മുല്ലപ്പൂ വെച്ചിട്ടുള്ള ലുക്കിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. സോ പെട്ടെന്ന് നമ്മൾ വീണ്ടും കണ്ട ആൾക്കാർ, രാവിലെ കണ്ട ആൾക്കാർ വീണ്ടും വന്ന് കാണുമ്പോഴേക്കും ആ ഒരു ചെറിയൊരു ചേഞ്ച് വന്നല്ലോ എന്ന് നമുക്ക് ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ വാടിയ മുല്ലപ്പൂ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഒരു ഡൾനെസ് നമുക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒന്നോ രണ്ട് കാര്യം, ഒന്നോ രണ്ട് ഫ്ലവേഴ്സ് ഈവൻ ചെറുതാണെങ്കിൽ കൂടി ഒന്നോ രണ്ടെണ്ണം മുടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും. ഇനി നമ്മൾ മൂന്നാമത് വരുന്നത് നമ്മുടെ മുഖത്തേക്കാണ്. മുഖത്ത് നമുക്ക് ആദ്യം തന്നെ പുരികത്തു നിന്ന് തുടങ്ങാം. പുരികം എഴുതാൻ, അതായത് നല്ല കട്ടിയുള്ള പുരികം ഉള്ളവർക്കാണെങ്കിൽ ഇത് വേണ്ട, അല്ലാത്തവർ പെണ്ണെ പോലെ ഉള്ളവരും തന്നെ പുരികില്ലാത്തവരാണെങ്കിൽ നമുക്ക് പുരികം എഴുതുന്ന പ്രോഡക്റ്റ് എപ്പോഴും ക്രീം പ്രൊഡക്റ്റ് ആക്കുക, ക്രീം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. പൗഡർ അങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ നിന്നുള്ള വേർപ്പ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു അത് പെട്ടെന്ന് ഇതായിപ്പോ മാഞ്ഞു പോകും. അപ്പോൾ ക്രീം പ്രോഡക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. എപ്പോഴും കുറച്ചൊരു ഐബ്രോ ഒട്ടും എന്നെ പോലെ തന്നെ ഒട്ടും ഐബ്രോസ് ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താണ് നല്ലൊരു കുറച്ചൊരു കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്രീം ഐബ്രോ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഐബ്രോ എഴുതിയിട്ട് വേണം പോവാൻ. ഒരിക്കലും പൗഡർ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ജെൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച്, ജെല്ല് വേണമെന്ന് എനിക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും പൗഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പോവാതിരിക്കാം. ഇനി നമുക്ക് അവിടുന്ന് തൊട്ട് താഴെ വരുന്ന കണ്ണാണ്. കണ്ണില് നമുക്കറിയാം നമ്മൾ നോർമലി മലയാളം അങ്ങനെ ഒരുപാട് ഐ ഷാഡോ വെച്ചിട്ട് കളിക്കാറൊന്നുമില്ല കണ്ണ്. ബട്ട് എഗെയിൻ നമ്മൾ ഒരു ചെറിയ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഐ ഷാഡോ ഇടുകയാണെങ്കിൽ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള കളേഴ്സ് ഇടുക. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇട്ട് പ്ലേ ചെയ്യരുത്, കാരണം നമ്മൾ വേർക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ഉറന്നുറന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയതായിട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു നല്ല ഗ്ലിറ്റർ ഷെയ്ഡ്, അതും ഒരു എന്താ പറയണത് സെമി ക്രീമി ആയിട്ടുള്ളത്, ഒരുപാട് ക്രീമി ആയിട്ടുള്ളതല്ല, ഒരു മാറ്റ് ടു ക്രീമി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ, മാറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി ക്രീമി ഫോമിലുള്ള ഐ ഷാഡോ ചെറുതായിട്ടൊന്നും എടുത്തിട്ട് ഈ ഒരു ഐബോളിൽ ഇട്ടുക മാത്രം മതി. ഒരുപാട് ഐ ഷാഡോ വെച്ചിട്ട്, എസ്പെഷ്യലി പൗഡർ ഐ ഷാഡോ വെച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒലിച്ചിറങ്ങി വരും. അപ്പോൾ അത് ഒഴിവാക്കുക. ഇനി നമ്മൾ കണ്ണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൺമഷിയാണ്. നിങ്ങൾക്കറിയാം കൺമഷി നമുക്ക് എപ്പോഴും വാട്ടർ പ്രൂഫ് ഉപയോഗിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് തന്നെ വാങ്ങിക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എഗെയിൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ
വാട്ടർ റെസിസ്റ്റന്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള കണ്ണെഴുതുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കുക കാരണം നമുക്ക് ബാക്കി ഫേസിലെ എല്ലാം പോയി കഴിഞ്ഞാലും നമുക്ക് ഐബ്രോയും കണ്ണും നന്നായിട്ട് ടാക്കിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രഷ്നെസ് തോന്നും നമ്മുടെ ആ മുടി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പുരികം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ണിരിക്കുന്നുണ്ട് സോ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നിലനിർത്താൻ പറ്റും എപ്പോഴും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുക അത് കണ്ണിലെഴുതുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മസ്കാരയാണെങ്കിലും വാട്ടർ പ്രൂഫ് എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ലോറിയലിന്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് കേട്ടോ അത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോകാനായിട്ട് നല്ല പാടാണ് നന്നായിട്ട് എണ്ണിട്ട് കളയേണ്ടി വരും പക്ഷേ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കളയണ വരെ സംഭവം അവിടെ തന്നെ ഇരുന്നോളും ആ ഒരു മസ്കാര നല്ല ലെങ്തനിങ് ആണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള മസ്കാരയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മള് ഫേസിലേക്കാണ് വരുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒട്ടും വിയർക്കാത്ത മേക്കപ്പ് ആ മേക്കപ്പ് വാട്ടർ പ്രൂഫ് സ്വെറ്റ് പ്രൂഫ് എന്നുള്ളത് പക്ഷെ പേഴ്സണലി ഞാൻ എന്റെ കാര്യമാണ് കേട്ടോ പറയണത് പേഴ്സണലി ഞാൻ ഒരു 3000 rupees വരെയുള്ള ഫൗണ്ടേഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് സ്വെറ്റ് പ്രൂഫ് ഇത് നോക്കാനായിട്ട് ബട്ട് ഒന്നും തന്നെ ആ ഒരു അത്യാവശ്യം നല്ല വിയർത്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് ഒലിച്ച് ഇറങ്ങി അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു സ്വെറ്റ് പ്രൂഫ് മേ ബി അതിനേക്കാളും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരിക്കലും സ്വെറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫൗണ്ടേഷൻ അത്ര ലാസ്റ്റ് ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈവൻ പിന്നെയും ക്രീം ഫൗണ്ടേഷൻസ് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്രീം ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക പക്ഷെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമുക്ക് വേർക്കുന്ന ടൈമിൽ എപ്പോഴും ലെസ് ഇസ് മോർ ഏറ്റവും കുറവ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ഒരുപാട് വാരി തേക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു മേക്കപ്പ് ഒലിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ എത്ര ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടും എനിക്ക് നന്നായിട്ട് വേർത്ത് കഴിഞ്ഞപ്പോഴേക്കും അതെന്റെ കയ്യിലേക്ക് വന്നായിരുന്നു ഓക്കെ അപ്പൊ ആ ഒരു കാര്യം ലെസ് ഇസ് മോർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ബേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഓർക്കുക ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഫേസിൽ പ്രൈമർ യൂസ് ചെയ്യുക എന്തായാലും ഫേസിൽ പ്രൈമർ യൂസ് ചെയ്യുക ആൻഡ് എസ്പെഷ്യലി നമുക്ക് പോർ ഫില്ലിംഗ് പ്രൈമേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പോർസ് ഫില്ല് ചെയ്യുന്ന പ്രൈമേഴ്സ് ഉണ്ട് ആ ഒരു പ്രൈമേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രോഡക്റ്റ് നമ്മളുടെ ഫേസിൽ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കും ഇനി എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബേസ് പ്രോഡക്റ്റ് ഫൗണ്ടേഷൻസ് ഒരുപാട് എടുത്ത് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ക്രീം കൺസീലർ കിട്ടും ക്രീം കൺസീലർ നിങ്ങൾക്ക് എവിടെയാണോ പോയിന്റ്സ് കവർ ചെയ്യേണ്ടത് അവിടെ മാത്രം ഒന്ന് കവർ ചെയ്തതിനു ശേഷം വെരി ബേസ് ലെയർ മേ ബി ഒരു കുഞ്ഞി കുറച്ച് വളരെ കുറച്ച് ബേസ് ലെയർ ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകുക ഈവൻ നിങ്ങൾക്ക് അത് വേർപ്പിൽ ഒളിച്ചു പോകുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് അതായത് നിങ്ങൾക്ക് ഉണ്ടാകുമില്ല ഇങ്ങനെ വേർത്തൊലിക്കുമ്പോൾ നമുക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാകുകയുമില്ല അതാണ് എനിക്ക് തോന്നിയ ഒരേ ഒരു പോയിന്റ് കേട്ടോ അല്ലാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും ഒന്നും തന്നെ നിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ലെസ് ഇസ് മോർ എന്ന് പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി എന്താ പറയണത് എനിക്ക് യോജിച്ചായി തോന്നിയത് എനിക്ക് കുറച്ചും കൂടി നിൽക്കുന്നതായിട്ട് തോന്നിയത് ഇനി അടുത്തത് ഒരെണ്ണം സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം കുറച്ച് നേരമെങ്കിലും നമ്മുടെ മേക്കപ്പ് നിലനിർത്താനായിട്ട് സെറ്റിംഗ് സ്പ്രേക്ക് പറ്റും ഓക്കെ ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ആണ് ഓക്കെ നമ്മുടെ ഡ്രൈ പേപ്പറാണ് കാരണം വേറെ ഒന്നുമല്ല നമുക്ക് എന്തായാലും നമ്മൾ സ്വെറ്റ് ചെയ്യും സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള തുണി ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ച് നീക്കുകയാണെങ്കിൽ ആ തുടച്ച ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് നമ്മുടെ പ്രോഡക്റ്റ് മാഞ്ഞു പോകും അതിലും ഏറ്റവും നല്ലത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഡ്രൈ പേപ്പർ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആ ഒരു പാച്ചിനെസ് നമുക്ക് തുടച്ച് കളയേണ്ട ആ ഒരു പാച്ചിനെസ് വരില്ല ഒന്നാമത്തെ കാര്യം ആൻഡ് രണ്ടാമത്തെ കാര്യം ഒരിക്കലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ യൂസ് ചെയ്യുക നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കളേർഡ് ആണ് കളേർഡ് നമ്മൾ വീണ്ടും ഈ വേർപ്പിൻ്റെ ഒപ്പം തന്നെ ഈ തുടച്ച് കളയാതെ അതും തുടച്ച് കളയാതെ നമ്മൾ വീണ്ടും കോമ്പാക്ട് പൗഡർ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കേക്കി വരും കേക്ക്നെസ് വരും നമുക്കിങ്ങനെ ഇളകി ഇളകി പിന്നെ അത് നമുക്ക് മനസ്സിലാകും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ മനസ്സിലാകാതിരിക്കാനായിട്ട് ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഒന്ന് അബ്സോർബ് ചെയ്തതിനു ശേഷം ട്രാൻസ്ലൂസൻ്റ് പൗഡർ കളർലെസ് ആണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല ആ ഒരു ട്രാൻസ്ലൂസൻ്റ് എൻ്റെ ഒരു ഷുഗറിൻ്റെ ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വെറ്റ്നെസ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും കോമ്പാക്ട് പൗഡർ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അത് എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല കേട്ടോ ഈവൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു അഭിപ്രായം ഉള്ളതാണ് നമ്മുടെ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പേര് പറയുന്നതാണ്
ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത് നമ്മളൊരു കുഞ്ഞൊരു നമ്മുടെ ടോട്ടൽ ലുക്കിനെ ഒന്ന് ആംപ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലച്ച് പേഴ്സ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു ക്ലച്ച് പേഴ്സ് എന്തായാലും നിങ്ങൾ ക്യാരി ചെയ്യുക. ക്ലച്ച് ആണെങ്കിൽ എന്തായാലും ഒരു പേഴ്സ് ക്യാരി ചെയ്യുക. അതിനകത്ത് ഒരു ട്രാൻസ്ലേഷൻ പൗഡറും ഒരു ബ്ലോട്ടിംഗ് പേപ്പറും ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് നമ്മളെ കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇടയ്ക്ക് പോയിട്ട് ഒന്ന് ബാത്റൂം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറ്റും. ആ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ള ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, എസ്പെഷ്യലി ഈ ടൈമിൽ. കാരണം നമ്മള് എന്താ പറയണത്, നമുക്ക് ആ ഒരു ടോട്ടലിന്ന് കുറച്ചൊന്ന് വേർത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഗ്ലോസിനെസ് ഇട്ടിട്ടുണ്ടെങ്കിലേ, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കേട്ടോ. നമുക്കൊരു ഗ്ലോസിനെസ് എനിക്ക് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം അതൊരു ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് തോന്നും. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എസ്പെഷ്യലി ഒരു വേർപ്പ് ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് എപ്പോഴും ഒരു നല്ല ഒരു മാറ്റ് അല്ലെങ്കിൽ സെമി മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുക. കാരണം ആ ലിപ്സിൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ആ ടോട്ടൽ ഓവറോൾ ലുക്കിന് അത് നന്നായിട്ട് അത് കോംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു സെമി മാറ്റ് മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് നല്ലൊരു പെർഫ്യൂം നമ്മുടെ ഒരു ഓവറോൾ ലുക്കിനെ കുറച്ചും കൂടി എന്താണ് അട്രാക്റ്റീവായിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ചു വരെ ആ ഒരു ലുക്കിൽ തന്നെ നിലനിർത്താനും ആ ഒരു ഫ്രഷ്നെസ് കിട്ടാനും നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൾവേസ് നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യാം. ഒരുപാട് നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ സ്കിൻ ഒരുപാട് എപ്പോഴും വേർത്ത് പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ട് നടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മുടെ ചെറിയ വളരെ ചെറുതായിട്ടുള്ള കുട കിട്ടും. കുട വളരെ നമ്മളുടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം മിക്കവർക്കും കുടയെടുത്ത് പോകാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ എപ്പോഴും എപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കുടയെടുത്ത് ചെറിയ ഇത്ര ഉള്ളൊരു കുടയുണ്ട് അതെടുത്ത് ഞാൻ എൻ്റെ പേഴ്സിൽ വെക്കാറുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ കാറിന് പോകണമെങ്കിൽ കാറിൽ വെക്കും, ബൈക്കിലാണെങ്കിൽ ബൈക്കിൻ്റെ ഇതിലുള്ളിൽ വെക്കും. ഓൾവേസ് നമ്മൾ കുട ചൂടിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ വെയിലുള്ള ഒരു കാര്യം അവസ്ഥേനെ പറ്റി ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, കാരണം യുവി റേസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയണത് ഒരു കരിവാളിപ്പും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും ടിപ്സ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉരുങ്ങി ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും ഏകദേശം ഫുൾ അതുപോലെ തന്നെ നിർത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും പറ്റില്ല. അൺലെസ് നിങ്ങളൊരു കാറിൽ ചെന്നിറങ്ങിയിട്ട് ഒരു AC ഹാളിലേക്ക് കയറി ചെല്ല, AC ഹാളിൽ നിന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ AC ഉള്ള കാറിലേക്ക് കയറുക, നേരെ വീട്ടിൽ ചെന്നിറങ്ങുക. അങ്ങനെയാണെങ്കിൽ അൺലെസ് നമ്മൾ സാധാരണക്കാർ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ ആ ഒരു ടോട്ടൽ ലുക്ക് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.